എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കണം. അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പൊതിച്ചോറാട്ടം ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മള് ഒരു വീഡിയോയില് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മള് മിയാ കിച്ചന്റെ നമ്മള് കാറ്ററിംഗ് സർവീസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ചയൊന്നും നമ്മള് വീഡിയോസൊന്നും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നുണ്ട് പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാന് പൊതിച്ചോറ് കൂടുതലും നമ്മളിങ്ങനെ കാറ്ററിംഗ് സർവീസ് നമ്മൾ ചെയ്യുമ്പോൾ പൊതിച്ചോറ് നമ്മളിപ്പോ കുറെ പ്രാവശ്യം നമ്മള് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണ നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ തിരക്കായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കാണ് കഴിക്കാൻ വേണ്ടിട്ട് കിട്ടാറില്ല. അപ്പൊ ഇന്ന് ഞാൻ അപ്പൊ എന്റെ അടുത്ത് കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് പൊതിച്ചോറ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വാടലേക്ക് മനസ്സിലായി കുറച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മൾ അതിലേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നത്, ഒരുപാട് വലിയ കറികളൊന്നുമല്ല. സാധാരണ ഞാന് ഇങ്ങനെ പൊതിച്ചോറ് ഇങ്ങനെ പുറത്തേക്ക് കൊടുക്കുമ്പോ അതിലേക്ക് നമ്മള് ഒരു 9 അല്ലെങ്കിൽ 8, 9 അല്ലെങ്കിൽ 10 കൂട്ടം കറികൾ നമ്മൾ വെക്കാറുണ്ട്. പക്ഷെ ഇത് ഞാനിപ്പോ കുറച്ച്, നമുക്ക് ഒരുപാട് കറികളൊന്നും ആവശ്യമൊന്നുമില്ല, കുറച്ച് കറികൾ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു ചെറുതായിട്ട് ഒരു ചാറ് കറി വേണമല്ലോ. അപ്പൊ നിങ്ങൾ ഈ വാഴലയിലെങ്ങനെ ഈ ചാറ് കറിയോ ഒഴിക്കുന്നുള്ളത്, അത് ഞാൻ സെപ്പറേറ്റ് വേറെ ഒരു ഡബയിലാണ് ആക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. ചില സമയത്ത് ഞാൻ തിക്കായിട്ടുള്ള കുറച്ചിങ്ങനെ നമുക്കിങ്ങനെ ചോറിന്റെ കൂടെ പെരട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് പറ്റുന്ന കറി ഉണ്ടാക്കും. ചില സമയത്ത് അങ്ങനെ ചാറ് പോലെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഡബയിലാക്കിയിട്ട് സെപ്പറേറ്റാണ് കൊടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് ചോറ് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ചിങ്ങനെ ഒരു ചാറ് കൂടിയിട്ട് ഉള്ളതാണ് ഇഷ്ടം. അപ്പൊ ഇന്ന് നമ്മൾ ഫസ്റ്റ്, അപ്പൊ നമ്മൾ ഇന്ന് ചാറ് കറിയായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് വെള്ളരിക്കാണ് ഉണ്ടാക്കുന്നത്. ഈ വെള്ളരിക്ക ഉണ്ടല്ലോ, ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞ വർഷം നമുക്ക് ഗ്രീൻ ഹൗസിൽ കുറെ വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, ചെറിയ ചെറിയ കണി വെള്ളരിക്ക. അത് കഴിഞ്ഞ വർഷം അതിന്റെ വിത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാന് കഴിഞ്ഞ വർഷം ഞാൻ അത് കടയിൽ നിന്ന് നമ്മള് വെള്ളരിക്ക വാങ്ങില്ലേ, കറി വെക്കാൻ വേണ്ടിട്ട് വാങ്ങില്ലേ, അതിന്റെ വിത്തന്നെ എടുത്ത് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പ്രാവശ്യം ഞാന് അതിന്റെ വിത്ത് വാങ്ങാൻ, അല്ല വിത്ത് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ വെള്ളരിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വെള്ളരിക്കയുടെ വിത്തൊക്കെ എടുത്ത് ഞാന് ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് മുളക്കി. ഇപ്പൊ ഇന്നലെ ഞാൻ നോക്കി കഴിയുമ്പോൾ അത് മുളച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ആ വെള്ളരിക്ക വെച്ചിട്ട് നമുക്കിന്ന് പുളിശ്ശേരി, ഫസ്റ്റ് നമുക്ക് പുളിശ്ശേരി നമുക്ക് റെഡിയാക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മോരൊഴിക്കാൻ വേണ്ടിട്ട് പോണ്. ഈ മോരിന് നല്ല പുളിയുണ്ട് കേട്ടോ. ചിലര് പറയാറുണ്ട് നമ്മൾ മോരൊഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞു പോകുന്ന പറയാറുണ്ട്. അത് അധികം പുളിയില്ലാത്ത മോര് വെച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു. പക്ഷെ നല്ല പുളിച്ച മോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നന്നായിട്ട് തിളപ്പിച്ചാലും അത് പിരിഞ്ഞു പോകില്ല. അപ്പൊ ഇതിലേക്ക് നമ്മളിനി മോര് ചേർക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഉറവിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പുളി ഇടുന്നുണ്ട്. ഇത് ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. അത് ഇത്രയ്ക്ക് കുരുവാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കുരു മാറ്റാൻ വേണ്ടിയിട്ട് ഏതാ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ്. ഈ കുരുവൊക്കെ കൊണ്ടുപോയി നട്ടിട്ടുണ്ടെങ്കിലേ നമുക്ക് വേണ്ടതുണ്ടാവും ഈ വെള്ളരിക്ക. അപ്പോൾ നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. നമ്മുടെ മൺചട്ടിയിലേക്ക് നമ്മുടെ വെള്ളരിക്ക ഇടാണ്. അതിലേക്ക് ഞാനിവിടെ സവോള എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി സാധാരണ അങ്ങനെ എനിക്കവിടെ മോരേറിയിൽ ആരും ഇടാറില്ല, പക്ഷെ ഞാൻ അങ്ങനെ ഇടാറുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ പച്ചമുളക്, ഇതൊക്കെ നമ്മുടെ നാടൻ കറിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സവോളയിലൊന്നും ആദ്യം വളർത്തേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ താളിച്ചിട്ടാൽ മതി. ചുണ്ട് വെള്ളം ഒഴിക്കാം. ഈ വെള്ളരിക്കയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കുക്ക് ചെയ്ത് ഇങ്ങനെ വെള്ളരിക്ക വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും വെള്ളരിക്കയ്ക്ക് തീരെ വേവില്ലെന്ന്. പക്ഷെ വെള്ളരിക്കയ്ക്ക് അത്യാവശ്യം നല്ല വേവുണ്ട്. നന്നായിട്ട് വെള്ളരിക്ക വെന്താലേ ടേസ്റ്റുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് കറിവേപ്പില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കണം. ഞാനടുത്തത് നമ്മുടെ ബീട്രൂട്ട് തോരൻ വെക്കാനുള്ള സവോള ഇട്ടത്. സവോള ഒന്ന് നല്ല നിരന്ന് കട്ട് ചെയ്തിട്ടെടുക്കട്ടെ.
പിന്നെ പച്ചമുളക്, ഇനി അടുത്തത് നമുക്ക് പൊതിച്ചോറിലേക്ക് നമുക്ക് ഒരു തോരൻ വേണമല്ലോ. അപ്പൊ നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ എന്റെ അടുത്ത് ഇവിടെ ഫുഡ് പ്രോസസ്സർ ഉണ്ട്. അപ്പൊ അതിനകത്ത് വെച്ചിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുഡ് പ്രോസസ്സറിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ കട്ടിംഗ് ബോർഡ് മേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറെ സമയം എടുത്തുതരാം. അപ്പൊ ഈ നമുക്ക് അടുത്തത് അത് റെഡിയാക്കാം. അപ്പൊ ഈ അടുത്തത് ബീട്രൂട്ട് തോരനായിട്ടാ റെഡിയാക്കാൻ വേണ്ടിട്ട് പോണത്. നമ്മുടെ പാൻ അതായത് ചൂടായിട്ടുണ്ട്, കുറച്ച് ചൂടായിട്ടില്ല, ചൂടായില്ലെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് അങ്ങനെ അയ്യോ വെള്ളത്തിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ഇന്ന് അടക്കളം അറിയും. ഞാനിത് മാറ്റട്ടെ കേട്ടോ. ഒരു സമയത്ത് നിങ്ങൾ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കരുത്, എന്തോ ഒരു ഒഴിച്ചാലും. പിന്നെ നമുക്ക് ഇരട്ടിപ്പണി ആയിരിക്കും, കാരണം മൊത്തം തെറിക്കല്ല അടുത്ത് ഭാഗ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചില്ല, ഇച്ചിരി ഒഴിച്ചോളൂ. അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഫസ്റ്റ് നമ്മൾ കടുക് വെട്ടിക്കുകയാണ്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് പരിപ്പുകൾ ചേർക്കുന്നുണ്ട്. ഇത് മിക്സഡ് ദാല കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഉഴുന്ന് പരിപ്പ് ചേർത്താൽ മതി, അല്ലെങ്കിൽ കടല പരിപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കാം. അത് ഇതിൻ്റെ ഒപ്പം തന്നെ ഇടാം. കടുക് സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കടുക് നമ്മൾ ഫസ്റ്റ് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ ഇടുള്ളൂ. അത് ഈ കടുക് ശരിക്കും അല്ല, പക്ഷേ കടുക് ശരിക്കും പൊട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ ഉണ്ടാവില്ല, അപ്പോൾ ആ കടുക് പൊട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ദാലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് കൂടെ തന്നെ ഇട്ടിട്ടേ നമുക്ക് മിക്സഡ് ദാല് നമുക്ക് മൊരിച്ചിട്ട് എടുക്കാം. മിക്സഡ് ദാല് നന്നായിട്ട് മൊരിയണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഇനിയിപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ചേർത്ത് കഴിഞ്ഞുമ്പോൾ പിന്നെ അത് മൊരിയില്ല, അപ്പോൾ അത് കഴിക്കുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് ചേർക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു ഇച്ചിരി പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട്, കാരണം ബീട്രൂട്ട് തോരൻ വയ്ക്കുമ്പോഴേ എനിക്ക് ഒരു ഇച്ചിരി എരിവിൽ കഴിക്കുന്നത് ഇഷ്ടം, കാരണം ബീട്രൂട്ടിന് അത്യാവശ്യം ഒരു മധുരമാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് തേങ്ങയും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. പിന്നെ ബീട്രൂട്ടൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ പെട്ടെന്ന് വേവും. പിന്നെ ഇത് ബീട്രൂട്ട് ഇങ്ങനെ തോരൻ വയ്ക്കുമ്പോൾ ഒരിക്കൽ നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയുന്നുണ്ടായിരുന്നു ബീട്രൂട്ട് ബീട്രൂട്ട് അവൾക്ക് ഇഷ്ടമില്ലെന്ന്, അതിന് ഒരു മണ്ണിൻ്റെ എന്തോ ഒരു ടേസ്റ്റാണ്. അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് വെച്ചിട്ടേ കുറച്ച് നേരം ഒന്ന് ഒന്ന് ചിക്കി ഇളക്കി കൊടുക്കാമെന്ന്, ചിക്കി ഇടാന്ന് അറിയില്ല അങ്ങനെ ഇടുന്നത്. അപ്പോളത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ബീട്രൂട്ടിൻ്റെ ഒരു പച്ചയൊരു കുത്തുണ്ടല്ലോ അത് പോവുള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടിയിട്ട് ചേർക്കാം. നാളെ ദിവസത്തെ വീഡിയോയിൽ ആരോ എൻ്റെ വീഡിയോ കണ്ടുകഴിഞ്ഞിട്ട് ചോദിക്കണ്ടായിരുന്നു തേങ്ങ ഇത് ഈ തേങ്ങ നമ്മൾ നാട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അവർ ചോദിക്കണ്ടായിരുന്നു ഇത് ഇവിടുത്തെ ഏത് സ്റ്റോറിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചിരുന്നുള്ളത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ കേട്ടോ, ഇത് നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുതന്നെ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ട്, കാരണം ഈ പ്രാവശ്യം എൻ്റെ ചേച്ചി നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നേ, അപ്പോൾ ചേച്ചീനെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തേങ്ങയൊക്കെ കണ്ടു കഴിഞ്ഞിപ്പോൾ അവർ കുഴപ്പം പറഞ്ഞില്ല, പക്ഷേ അച്ചാറ് എടുത്ത് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ ഇരിക്കണ ഓരോരുത്തർക്ക് തോന്നണ പോലെയും തോന്നുന്നു. അച്ചാറ് സാധാരണ കൊണ്ടുതന്നെയാണ്, അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ തേങ്ങ കണ്ടു കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. അത് നന്നായിട്ട് പിന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ഫ്രീസ് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. കാരണം നമ്മൾ തേങ്ങ നമ്മൾ റെഡി ആയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ ഫ്രീസറിൽ വെക്കണം. പിന്നെ നമ്മൾ പോരുന്ന സമയത്ത് മാത്രം പെട്ടിയിലെടുത്ത് വെച്ചാൽ മതി, നേരത്തെ കൂട്ടിയിട്ട് പെട്ടിയിലെടുത്ത് വെക്കരുത്, കാരണം ആ തണുപ്പ് പോകാണ്ടിരിക്കാനാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. ഇതിപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് തേങ്ങ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ. ഇനി നമ്മുടെ വെള്ളരിക്ക ഇവിടെ ഇരുന്നിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊന്നും കൂടി നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പൊ ഈ അടുത്തത് നമ്മള് മീനായിട്ട് വറുക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം കടയിൽ പോയിട്ടുണ്ടല്ലോ നല്ല അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അയില ഫ്രഷ് അല്ല, ഫ്രോസൺ ആണ്, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അയില നമ്മളെപ്പോ വാങ്ങിച്ചാലും അയില എനിക്ക് തോന്നുന്നു നല്ല കട്ടിയുള്ള മീനാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഫ്രോസൺ വാങ്ങിച്ചാലും അത് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊതിച്ചോറില് അയിലയാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അയില കുറച്ചുകൂടി ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ അയിലയില് ഉപ്പും മുളകാക്കി നമുക്ക് തിരുമ്പി വയ്ക്കാം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ അയില. അപ്പോൾ അയില ഞാനൊന്ന് പറഞ്ഞെടുക്കട്ടെ. കുറച്ച് വലുതായിരുന്നു, രണ്ട് പീസ് ആക്കായിരുന്നു. ഇപ്പം എങ്ങനെയാണ് ചെയ്യാം, എപ്പോഴും വരയുമ്പോഴുണ്ടല്ലോ ശരിക്കും നന്നായിട്ട് ഡീപ്പായിട്ട് വരയണോട്ടെ. ഞാൻ ആദ്യമൊക്കെ വരയുമ്പോഴുണ്ടല്ലോ ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, പക്ഷേ അത് അത്രയ്ക്ക് അങ്ങോട്ട് ചിലപ്പോൾ ഡീപ്പായിട്ട് പോവില്ല.
ഇത് ഈ പ്രാവശ്യം നമ്മുടെ പൈപ്പ് മാറ്റിയതാട്ടോ. നമ്മൾ പൈപ്പ് മാറ്റിയിട്ട് ഇപ്പോൾ ഒരു മാസമായിട്ടുണ്ട്. ഇതാ ഇതാണ് നമ്മുടെ പുതിയ പൈപ്പ്. പഴയ പൈപ്പിൻ്റെ അതിനൊരു ചെറിയൊരു ലീക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ട് പോൾസൈഡൻ തന്നെ ഫിറ്റ് ചെയ്ത പൈപ്പാട്ടോ. നല്ല പൈപ്പാണ്. എനിക്ക് ആദ്യം കടയിൽ ഇരിക്കുന്നുണ്ട്. വലിയ ഇഷ്ടമൊന്നുമായില്ല. ഈ സ്പ്രിങ്ങും പരിപാടിയൊക്കെ ആയി കഴിഞ്ഞു പിന്നെ വാങ്ങിച്ചു. പക്ഷെ നല്ലതാണ്. ഇതിന് ഇവിടെ ഒരു മാഗ്നറ്റ് ഒക്കെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ പിടിച്ചൊക്കെ ഇരുന്നോളും. ഇത് വെക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പണിയുണ്ടായിരുന്നു. ഇത് പുറത്തുനിന്ന് ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ. നല്ല പൈസ കൊടുക്കണം. ഇതിൻ്റെ അടിയിൽ ചെറുതായിട്ടൊന്ന് വെൽഡൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ അത് പോൾസൈറ്റം തന്നെ ചെയ്തു. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ എന്തായി നോട്ടെ. ഇത് തുറന്ന് വെച്ചിട്ടേ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ പോലെ ഒന്ന് വന്നോട്ടെ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. മെഴുക്കുവാറ്റി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ശാസിച്ചെടുത്തേക്കണ വെളുത്തുള്ളിയും പിന്നെ സവോളയായിട്ടാണ് ചേർക്കുന്നത്. എപ്പോഴും ചുവന്നുള്ളിയും ടേസ്റ്റ്. പക്ഷെ നമുക്ക് ചുവന്നുള്ളി ഇവിടെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ വെള്ളരിക്ക അവിടെ ഇരുന്നിട്ട് വേവനുണ്ട്. ഞാൻ ചെറിയ തീയിൽ വെച്ചേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാണ്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ചതച്ചെടുത്തേക്കണ ഉണക്കമുളകാട്ടാണ് ചേർക്കുന്നത്. നേരത്തെ ഞാൻ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ കൂട്ടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർക്കണം. അതിങ്ങനെ ഉടഞ്ഞു പോകാണ്ട് വേവിച്ചിട്ട് എടുക്കണം. ഇത് ഞാൻ കുക്കറിൽ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കുക്കറിൽ നേരിട്ടിടാണ്ട് കുക്കറിൽ ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കാതെ കഴിഞ്ഞിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രം. ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ വേവിച്ചിരുന്നത്. സ്റ്റീൽ പാത്രത്തിൽ നമ്മുടെ കടലപ്പരിപ്പ് ഇട്ടിട്ട് അതിനകത്തും കുറച്ച് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുക്കറിൽ നിന്ന് ഒരൊറ്റ വിസിൽ വന്നാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഒട്ടും ഇങ്ങനെ വെന്ത് കുഴഞ്ഞൊന്നും പോവില്ല. അങ്ങനെ സെപ്പറേറ്റ് നമ്മൾ വേറെ പാത്രം കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം. ഇതിലേക്ക് നമുക്ക് പടവലങ്ങയും കൂടിയിട്ട് ചേർക്കണം. ഇതേപോലെ ഇങ്ങനെ ഒലത്തി എടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. ഈ കടലപ്പരിപ്പ് ഇങ്ങനെ ഇങ്ങനെ വെന്തുടങ്ങി പോകാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഇങ്ങനെ ഒലത്തിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മുരിഞ്ഞ പോലെ വരും. അപ്പോൾ നല്ല രുചിയെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതേപോലെ തന്നെ അതിനകത്ത് വെളിച്ചെണ്ണ അതിനകത്ത് പാകമുണ്ട്. കാരണം ഇനിയിപ്പോൾ പടവലങ്ങയ്ക്ക് കൂടിയിട്ടുള്ള വെളിച്ചെണ്ണ അതിനകത്ത് ചേർത്തുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ തന്നെ എടുക്കാം. നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. അപ്പോൾ ഈ ഇലയ്ക്ക് നമ്മൾ പടവലങ്ങയും കൂടിയിട്ട് ചേർക്കാം കേട്ടോ. കുറച്ച് തേങ്ങയും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കേ. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല പുളിയുള്ള മോരണ ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പുളിയുള്ള മോര ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകില്ല കേട്ടോ. പുളിയില്ലാത്ത മോര് നമ്മൾ ഒഴിച്ചിട്ടുണ്ടെങ്കിലാണ് അത് നമ്മൾ തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നത്. നല്ല ഹാസൽ പുളിയുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഉപ്പ് കൊണ്ട് ചേർക്കട്ടെ. ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുകും പിന്നെ ഉലുവയ്ക്ക് കൂടിയിട്ട് വറുത്തിടാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉലുവ ഇട്ടിടുന്നത്. അപ്പോൾ കടുക് ഇട്ടുണ്ട്, ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്, ഉലുവ ഇട്ടിട്ടുണ്ട്. ഒരു ഇച്ചിരി മുളക് പൊടി ചേർക്കണുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പകരം നമ്മുടെ നല്ല ടേസ്റ്റിയുള്ള നല്ല പുളിയുള്ള നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇതും മുട്ടയും കൂടി മുട്ട പരിചയം കൂടി ഉണ്ടെങ്കിലുണ്ടല്ലോ ചോറ് ഉഷാറായിട്ട് കഴിക്കട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പടവലിങ്ങയൊക്കെ ആയിരുന്നാലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനത്തെ കുറച്ച് ഉണക്കച്ചെമ്മീനും കൂടി ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി വരുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആട്ടോ. ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ മത്തി പൊരിക്കാൻ വേണ്ടിയിട്ട് പോവാട്ടെ.
അപ്പൊ ഇനി അടുത്തത് നമുക്ക് പൊതിച്ചോറിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് മുട്ട ഓംലേറ്റ് അല്ലേ. മുട്ട ഓംലേറ്റ് റെഡിയാക്കാം. നമ്മുടെ അയില വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. അയില ഇപ്പോഴും നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കണ്ട ടേസ്റ്റ്. പക്ഷെ മത്തി എനിക്ക് അങ്ങനെ അധികം മുരിക്കണ്ട ഇഷ്ടമില്ല. പിന്നെ നമ്മുടെ ആ കറിയിലേക്ക് നമുക്ക് പിന്നെ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ പുളിശ്ശേരി കുറച്ച് വെള്ളം പോലെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ പുളിശ്ശേരി വേറെ സെപ്പറേറ്റ് ആട്ടാ നമ്മൾ പാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാട്ടാ ഞാനിത് ഇവിടെ ഇതേപോലത്തെ ഇങ്ങനെ ചെറിയൊരു ഡബ്ബ എടുത്തേക്കുന്നത്. അപ്പൊ ഞാനിപ്പോ കാറ്ററിങ് ചെയ്യേണ്ടതുകൊണ്ടല്ലേ. അപ്പൊ പൊതിച്ചോറൊക്കെ കൊടുക്കുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ചാറായിട്ടുള്ള കറിയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് തന്നെ കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ പായസമൊക്കെ കൊടുക്കുമ്പോൾ ഇതിനകത്ത് തന്നെ കൊടുക്കാറുള്ളത്. കാരണം എനിക്ക് പൊതിച്ചോറ എന്നാലും ചോറിൻ്റെ കൂടെ അത് ഇച്ചിരി ചാറ് കഴിക്കുന്നത് ഇഷ്ടമാണ്. അപ്പം നമുക്ക് അപ്പം നമ്മുടെ പുളിശ്ശേരി നമുക്ക് ഇതിനകത്തേക്ക് ആക്കട്ടെ. അങ്ങനെ നമ്മുടെ ചോറ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പടവലങ്ങയും പിന്നെ കടലപ്പരിപ്പും കൂടിയിട്ടുള്ള കറി. പിന്നെ ഇത് കുറച്ച് ബീഫ് അച്ചാറാട്ടോ. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് പൊതിച്ചോറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ടുണ്ടാക്കിയ ബീഫ് അച്ചാറാണ്. ഇപ്പൊ വല്ല കുറച്ച് കറികളുള്ളൂ. പക്ഷെ നമുക്ക് ഓർണാൻ വേണ്ടി ഇത്ര കറികളൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ മത്തി വറുത്തത്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ തേങ്ങ ചമ്മന്തി, തേങ്ങയും മാങ്ങയും കൂടിയിട്ടുള്ള ചമ്മന്തി. പിന്നെ മുട്ട പൊരിച്ചത്. നമ്മുടെ ചാറുകറി നമുക്ക് നമ്മുടെ ഡബയിലാക്കാം. ആ മുട്ട അങ്ങനെ പൊരിച്ചെടുത്തപ്പോഴുണ്ടല്ലോ നല്ല മണമുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞപ്പോളേ നല്ല ഒരു മണമുണ്ട്. അപ്പൊ ഈ പൊതിയൊക്കെ കേട്ടോ നമ്മുടെ പൊതിച്ചോറ്. സാധാരണ ഞാൻ പൊതിച്ചോറ് കൊടുക്കുമ്പോ ഇതിന്റെ ഡബിള് ഇതിലും കൂടുതലും കുറെ ചോറ് വെക്കാറുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നണ ഒരു അത്യാവശ്യം ഒരു രണ്ടു പേർക്ക് കഴിക്കാനുള്ള ചോറ് അതിനകത്ത് ഉണ്ടാവാറുണ്ട്. ചോറും കറികളും. അപ്പൊ അടുത്തത് നമ്മുടെ പുളിശ്ശേരി കേട്ടോ. നല്ല പുളിയുള്ള മോരാന്ന് പറഞ്ഞില്ലേ. കുറച്ച് ചാറ് വെള്ളം പോലെയാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇനി നമ്മുടെ പേപ്പറിലെ പൊതിയാട്ട. നാട്ടിലേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ല മലയാളം എഴുതിയേക്കണ ന്യൂസ് പേപ്പർ കിട്ടും. ഇതിപ്പോ മലയാളം എഴുതിയേക്കണ ന്യൂസ് പേപ്പർ അല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ കൊത്തിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ കുറച്ചു നേരം ഇവിടെ വാഴയിൽ ഇരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് ചോറുണ്ടാക്കാം. അപ്പൊ അങ്ങനെ നമ്മുടെ കൊത്തിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടാ. ഇപ്പൊ നമ്മള് ചോറുണ്ണണ സമയമല്ല കേട്ടോ. ഉച്ച സമയമല്ല, വൈകുന്നേരമല്ല. ഇപ്പൊ ഇവിടെ സമയം ഇപ്പൊ 5 മണി ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചു നേരം ഞാൻ വിചാരിച്ചു വാഴയിൽ അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴുള്ള ആ വാഴയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടാം. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ആകുമ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വാഴല എടുത്തിട്ട് നമ്മൾ വാട്ടിയിട്ടൊക്കെ എടുക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക വേറെ രുചി ഉണ്ടാവും. ഇതിന് അതാലും കുഴപ്പമില്ല. ഇത് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള വാഴലയാണ്. അപ്പോൾ ഞാൻ ഒന്ന് കഴിച്ചോട്ടെ കേട്ടോ. ഞാനിവിടെ വന്നിരുന്നപ്പോഴാണ് ഞാൻ ഓർത്തതേ, നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അയൽവാസി പാട്ട് വെച്ചിട്ട് ഭയങ്കര സൗണ്ട് വന്നിട്ട് ഞാൻ ചില സ്ഥലത്തേക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അത് ഈ സമയത്ത് തന്നെ ഈ സമയത്ത് അയാൾ മിക്കപ്പോഴും പാട്ട് വയ്ക്കാറുണ്ട്. അതേ സ്പീക്കർ വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും. അതുകൊണ്ട് തന്നെ പാട്ട് വെക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്.
പിന്നെ അയാളെ കൊണ്ട് അവരെ കൊണ്ട് അങ്ങനെ കുഴപ്പമുള്ള ആൾക്കാരല്ല, നല്ല ആൾക്കാരുണ്ട്. നമ്മുടെ ഇവിടെ ആദ്യം ഈ അവരുടെ ആ സൈഡിൽ ആദ്യം നമ്മൾ ഫെൻസ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കോഴികളൊക്കെ അങ്ങോട്ടേക്ക് പോകാറുണ്ട്. അപ്പോൾ അവരൊന്നും പറയാറൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ ഈ താറാവുകളൊക്കെ സമ്മറൊക്കെ ആകുമ്പോൾ ഈ ഇലകളൊക്കെ വീണെടുക്കുന്ന സമയമാകുമ്പോൾ വിൻ്റർ ഈ സമ്മറിലല്ല വിൻ്റർ ആകുമ്പോൾ നമ്മുടെ താറാവുകളൊക്കെയും ഈ ഇലകളൊക്കെ വീണെടുക്കുന്ന സമയമുള്ള ആ സമയമാകുമ്പോൾ അവരിപ്പോൾ എല്ലാ വർഷവും അങ്ങോട്ടേക്കൊക്കെ പോകും. സമ്മർ ആകുമ്പോൾ അവർ പോകണില്ല കേട്ടോ. അതെന്താണ് എൻ്റെ അതിൻ്റെ കുട്ടൻസ് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. സമ്മർ ആയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താറാവുകൾ ഒരു വഴിക്കും പോവില്ല, ഫ്രണ്ടിലേക്കും പോവില്ല, എങ്ങും പോവില്ല. വിൻ്ററൊക്കെ ആവുന്ന സമയത്തുണ്ടല്ലോ, എനിക്കാണ് ഇവർക്ക് ഇങ്ങനെ തണുപ്പൊക്കെ ആകുമ്പോൾ എന്തോ പുറത്തേക്ക് പോയിട്ട് വണ്ടികളൊക്കെ പോകുന്നതൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ടാണ് തോന്നുന്നത്. വിൻ്റർ ആകുമ്പോൾ എല്ലാ വർഷവും പോകും. ആ സമയമാകുമ്പോൾ അവർ പോകും. അതേ ഇത് അതിക്കോടെ അങ്ങനെ പോയിട്ട് നമ്മുടെ ഈ പാട്ട് വയ്ക്കുന്ന അയൽവാസി ഉണ്ടല്ലോ അവരുടെ വീട്ടിലൊക്കെ പോകും. മിക്കപ്പോഴും അവിടെ തന്നെയായിരിക്കും. അവിടെ പോയിട്ട് പിന്നെ കുളിക്കുന്ന നേരമൊക്കെ ആകുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന നേരമാകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവരങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല, നല്ല ആൾക്കാരാണ് അവർ. കഴിഞ്ഞ ആഴ്ച നമുക്ക് അവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഫിഷിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ നമുക്ക് കുറച്ച് മീനൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാട്ട് വയ്ക്കുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് കംപ്ലൈൻ്റ് ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ വന്നിരുന്നപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു അയാൾ പാട്ട് എങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ വീഡിയോ നമ്മൾ ആ റോസാപ്പൂ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില സ്ഥലത്തൊക്കെ സൗണ്ടൊക്കെ നമ്മൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പൊതിച്ചോറ് നമ്മൾ തുറക്കട്ടെ കേട്ടോ. അലുമിനിയം ഫോയിൽ വെച്ചിട്ട് നമ്മൾ പൊതിയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വാഴലയിലാകുമ്പോഴുണ്ടല്ലോ അലുമിനിയം ഫോയിലിൽ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇലയുടെ ഉള്ളിൽ നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അമ്പട ആഹാ അടിപൊളി. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ വിശപ്പില്ല, കാരണം ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയമൊന്നും അല്ലല്ലോ. എന്നാലും നമുക്ക് വാഴലയിലെ ചോറ് കാണുമ്പോൾ നമ്മൾ ഏത് മലയാളിക്ക് ആയിരുന്നാലും ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് തോന്നില്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറേ എല്ലാവരും എടുത്തിട്ട് ഞാൻ കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് പറയാം. അപ്പോൾ ഞാൻ പൊതിച്ചോറ് നമ്മളിങ്ങനെ കാറ്ററിങ് തുടങ്ങി പിന്നെ കൊടുക്കണുണ്ടെന്ന് തോന്നില്ല. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് പൊതിച്ചോറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് അധികം പേരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഏരിയയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത ഏരിയയിലൊക്കെ വല്ലവരും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ, പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ നമ്പർ തരാം. അപ്പോൾ അതിനകത്ത് ഉള്ള കുറച്ച് പേരുള്ളൂ. അപ്പോൾ അവരാണ് സാധാരണ വന്നിട്ട് വാങ്ങാറുള്ളത്. പിന്നെ പാർട്ടികൾക്കൊക്കെ ഓർഡർ കിട്ടുമ്പോൾ മിക്കപ്പോഴും മിക്ക ശനി ഞായറും എനിക്ക് പാർട്ടിയുടെ ഓർഡർ ഉണ്ടാവാറുണ്ട്. വലിയ ഓർഡറൊന്നുമല്ല, ഒരു രണ്ട് ട്രേ ബിരിയാണി, പിന്നെ അപ്പം, കട്ട്ലേറ്റ്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനപ്പോൾ ഇങ്ങനെ ഇടും. ഇന്ന ദിവസം ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഇതേപോലെ ഇങ്ങനെ പുതിയതായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച എനിക്ക് വേറൊരു ഓർഡർ ഉണ്ടായിരുന്നു, ഒരു ബിരിയാണിയും പിന്നെ അപ്പവും പിന്നെ കട്ട്ലേറ്റും അതൊക്കെ ആയിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞായറാഴ്ച എനിക്ക് മട്ടൻ ബിരിയാണിയും പിന്നെ പൊതിച്ചോറായിരുന്നു. അപ്പോൾ എന്നിട്ട് പറഞ്ഞത് ഞാൻ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറ്റാം. പിന്നെ അകലെയുള്ളവരൊന്നും ആഡ് ചെയ്തിട്ട്, കാരണം നിങ്ങൾ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നമ്പർ നോക്കിയിട്ട് ഇങ്ങനെ ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ മാത്രമേ നമ്മളിങ്ങനെ ആഡ് ചെയ്യുള്ളൂ. കഴിഞ്ഞ ദിവസം ആരോ നാട്ടിൽ നിന്ന് ഒരു നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ അയാളെന്ന് റിജക്റ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ചോദിച്ചു, നിങ്ങളിപ്പോൾ ഏരിയ കൂടെ നാട്ടിലേ ഉള്ളൂ, 9-1 വെച്ച് തുടങ്ങുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്തിനാണ് നീ അത് കയറിയിട്ട് എന്തിനാന്ന് വയ്ക്കും. അപ്പോൾ അയാൾ പറയാ, എനിക്ക് വെറുതെ ഇതിനുള്ള എന്തൊക്കെ നടക്കണേന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഞാൻ പിന്നെ അയാളെന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തു. ഓക്കെ, പിന്നെ കഴിച്ചോട്ടെ. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് പുറത്ത് പണിയുണ്ട്. പോൾസാറ്റിന് ഓൾറെഡി പുറത്ത് പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. പോൾസാറ്റിന് ഇപ്പോൾ തുടങ്ങിയിട്ട് നല്ല ചൂടായിട്ടുണ്ട്. പോൾസാറ്റിന് അവിടെ നമ്മുടെ വെള്ളപ്പൂ ഉണ്ടാവണ ചെടിയൊക്കെ ഉണ്ടല്ലോ, അതുമായി കുറേ മുട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് വിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഓരോ വർഷം ചെല്ലുന്നവർ അത് നന്നായിട്ട് വലുതായി വരുന്നുണ്ട് കേട്ടോ. എനിക്കവിടെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും അതുമ്പോൾ നിറച്ചും പൂ വിരിയും. അപ്പോൾ കാണിക്കട്ടെ നിങ്ങളെ. ഓക്കെ, കഴിച്ചോട്ടെ കേട്ടോ. മുട്ടയ്ക്കൊക്കെ ചെറുതായിട്ട് ഒരു ചൂടൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മുടെ മുട്ട എടുക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് കാണിക്കാം. സൂപ്പർ. ഇങ്ങനും നമ്മുടെ പൊതിച്ചോറിൽ അങ്ങനെ എല്ലാവർക്കും
ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മുട്ട ഓംലെറ്റ് ആയിരിക്കും കൂടുതൽ ഇഷ്ടമായിരിക്കാൻ തോന്നുന്നത്. കാരണം അതുകൊണ്ട് പൊതിഞ്ഞോണ്ട് വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ആടലോ കഴിച്ചാലോ, അപ്പോൾ ആടലോ വാടിയ ടേസ്റ്റും കൂടിയിട്ട് മുട്ടയിലേക്കാണ് വരുമ്പോൾ നല്ല രുചിയായിട്ടുള്ളത്. ഇതേപോലെ മുട്ട ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മൊരിയിച്ചിട്ട് എടുക്കാം. ഞാൻ പൊതിച്ചോറിൽ മിക്കവർക്ക് ഞാൻ ഇങ്ങനെ മൊരിയിച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. ചില സമയത്ത് എനിക്ക് തിരക്ക് വരുമ്പോഴുണ്ടല്ലോ, ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് മൊരിയിക്കാറില്ല. ഇത് കണ്ടാൽ ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഈ എന്തായാലും വെക്കുമ്പോൾ നന്നായിട്ട് മൊരിയിക്കണം, നമ്മുടെ ഈശ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് അയില. അയില നല്ല അയില കേട്ടത്, നല്ല ടേസ്റ്റുണ്ട്. ഈ ചോറിനെ എന്താണ് ചെറുതായിട്ട് ചൂടുണ്ട്. ഞാൻ നല്ല ചൂടോട് കൂടിയിട്ട് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ. ബീറ്റ്റൂട്ട് തോരനെ എന്നാലും എനിക്കാണ് പൊതിച്ചോറിൽ എല്ലാവർക്കും വെക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഈ പ്രാവശ്യം ഞാൻ തേങ്ങ ചമ്മന്തി വെച്ചത്, അതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ ചെമ്മീൻ ചമ്മന്തിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം ആർക്കോ ചെമ്മീൻ അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ചെമ്മീൻ ചമ്മന്തി മാറ്റിയിട്ട് മാങ്ങാ ചമ്മന്തി വെച്ചതാണ്. നല്ല പുളിയുള്ള മാങ്ങ. പിന്നെ നമ്മുടെ പരിപ്പും പടം അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഞാൻ പൊതിച്ചോറിൽ കടുമാങ്ങ വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ കുറച്ച് കൂട്ടം പിന്നെ നമ്മുടെ ഇതുണ്ടായിരുന്നു ബീഫ് അച്ചാറുണ്ടായിരുന്നു, അതും കൂടി ഇരുന്ന് കഴിച്ചോട്ടെ. അപ്പോൾ ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞ പ്രാവശ്യം പൊതിച്ചോറിനെ. പിന്നെ ഞാൻ അത് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, കഴിച്ചോടെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പൊതിച്ചോറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന ആയിരിക്കണം. കഴിഞ്ഞ ആഴ്ച ആ പൊതിച്ചോറിൻ്റെ ആ കറികളെല്ലാം കൂടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. അതിനകത്ത് എന്തൊക്കെയാണ് കറികളൊക്കെ വെച്ചിരുന്നുള്ളൂ. പിന്നെ വേറൊരു ഒരു കൂട്ടം നിങ്ങളെ കാണിച്ചു തരാട്ടെ. ഇപ്പോൾ നമ്മൾ മിയാ കിച്ചൻ്റെ ഇപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് കുറേ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ചിമ്പൂട്ടം വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 ആഴ്ചയായിട്ടുണ്ട് വേറൊരാളും കൂടിയിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അതിന് താറാവിൻ്റെ പോലെ ഇരിക്കുന്നത്, എനിക്കാണ് ഗൂസാന്ന് തോന്നുന്നു. ഗൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കാണിക്കാറില്ലേ, നമ്മളിങ്ങനെ പാർക്കിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളായിട്ട് ഒരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതാണോ എന്ത് സാധനമാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. 3 ആഴ്ചയായിട്ടുണ്ട് നമ്മുടെ അവിടെ വന്നിട്ട്, കുഞ്ഞായിട്ടാണ് വന്നത്. അതിൻ്റെ കാലിന് വയ്യായിരുന്നു. അപ്പോൾ ബോൾസറിൻ്റെ ഒരു ദിവസം ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അത് നമ്മുടെ അവിടെ പുല്ലിൻ്റെ അവിടെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ കാലിങ്ങനെ തൂങ്ങി തൂങ്ങി നടക്കാം. അതെങ്ങനെയും നമ്മുടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് നമുക്കറിയില്ല. കാരണം ചുറ്റോറ നമ്മൾ ഫെൻസ് കെട്ടിയിട്ടുണ്ടല്ലോ. അത് കുഞ്ഞാണ്, പക്ഷെ അതിന് അങ്ങനെ പറക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും അതിന് പറക്കണ അത്രയ്ക്ക് ആയിട്ടില്ല. അതിന് ചെറുക്കൊന്നും വന്നു തുടങ്ങിയിട്ടൊന്നുമില്ല. അത് എങ്ങനെയോ എനിക്ക് തോന്നും അതിൻ്റെ ഈ മൃഗങ്ങളായിരുന്നാലും ഒക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വയ്യാണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ കുഞ്ഞുങ്ങളെ തന്നെ അവർ പിന്നെ തിരിച്ചെടുക്കില്ലല്ലോ. അവർ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ടല്ലേ പോകാറുള്ളത്. നമ്മുടെ നാട്ടിലേക്ക് ആയിരുന്നാലും ഈ ആനക്കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അവർ വയ്യാണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ സാധാരണ എനിക്കാണ് എല്ലാ മൃഗങ്ങളും അങ്ങനെയും തോന്നണോ. കുഞ്ഞുങ്ങൾ വയ്യാണ്ടായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് അവരെന്നെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്നെ കൂട്ടത്തിൽ ചേർക്കില്ലേ, അവരെവിടെയും ഉപേക്ഷിച്ചിട്ട് പോകലാണ് സാധാരണ പതിവ്. അപ്പോൾ അങ്ങനെയങ്ങാണ്ട് ഇത് ഇവിടെ വന്ന് പെട്ടതാ. അപ്പോൾ അന്ന് ആദ്യത്തെ ദിവസം ഇതിന് തീരെ നടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ തൊങ്ങി തൊങ്ങി ഇങ്ങനെ നടക്കണത്, അത് കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ താറാവിൻ്റെ കൂടെ, കുഞ്ഞി താറാവിൻ്റെ കൂടെ അത് കൂടി, താറാവിൻ്റെ കൂടെ അതിങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അന്ന് തന്നെ. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം, അപ്പോൾ ഞാൻ വിചാരിച്ചു വൈകുന്നേരം എന്തായിരുന്നാലും കൂട്ടിൽ കയറ്റാം. കാരണം ഇത് ശരിക്കും നമ്മൾ വീടുകളിൽ വളർത്തുന്ന സാധനമല്ല, ശരിക്കും ഒരു വൈൽഡ് അനിമലാണ് അത്. അപ്പോൾ അതിന് വയ്യ. അപ്പോൾ എന്തായിരുന്നാലും പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിരുന്നാലും നേരം വെളുക്കുമ്പോൾ അതിനെന്തെങ്കിലും വന്നിട്ട് പിടിച്ചോളൂ. അങ്ങനെ ഞാനും നീനയും കൂടിയിട്ട് അതിനെ കൂട്ടിൽ കയറ്റി. പിന്നെ ആള് നമ്മുടെ ഇവിടുത്തെ ഒരാളായിട്ട് മാറി. അത് സാധാരണ എനിക്കാണ് അതിങ്ങനെ നമ്മളിങ്ങനെ സാധാരണ നമ്മുടെ ഇങ്ങനെ മനുഷ്യന്മാരുടെ കൂടെ അവരിങ്ങനെ അടുക്കില്ല. അത് ഗീസാന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഈ വേറെ വല്ല താറാവിൻ്റെ പോലെ തന്നെ ഇരിക്കുന്നതാണ് ഗീസാന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ കാലിന് തീരെ വയ്യായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ കാലിന് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേയൊക്കെ വാങ്ങിച്ച് അതിനെ അടിച്ച് കൊടുത്ത്. ഇപ്പോൾ അതിൻ്റെ കാലിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ആൾ അത്യാവശ്യം അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് എൻ്റെ ക്യാമറ ഓഫ് ആയി പോയി, ക്യാമറയെല്ലാം ചാർജ് തീർന്നു. ഇപ്പോൾ 2-ാമത് ചാർജ് ചെയ്തിട്ട് വന്നത്. അപ്പോൾ പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ കാലിനെ ഇപ്പോൾ നമ്മൾ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ കാലിന് അങ്ങനെ കുഴപ്പമില്ല. എന്നാലും ചെറുതായിട്ടൊരു തൊങ്ങലൊക്കെ ഉണ്ട്. അന്ന് വരുന്ന സമയത്ത് എനിക്കാണ് അതിൻ്റെ വീഡിയോ ചിലപ്പോൾ എൻ്റെ ഉണ്ടാവും. ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് വരുന്ന സമയത്തുള്ളതും കൂടിയിട്ട് കാണിക്കട്ടെ. ഇപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഇത് ഭയങ്കര വലിയതാവണതാണ്.
അപ്പൊ ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോ ഇത് പറക്കും, പറന്നിട്ട് ഇത് പോയാ മതി. കാരണം നമുക്ക് അതിനെ വളർത്തിയിട്ട് അങ്ങനെ ഒരു കാര്യമില്ല, കാരണം ഇത് പിന്നെ ഭയങ്കര വലുതാവുകയൊക്കെ ചെയ്യും. അപ്പൊ പറക്കാൻ വേണ്ടിട്ട് നോക്കണുണ്ട്, പക്ഷെ പറക്കാറായിട്ടില്ല. ഇനി ചിലപ്പോ അത് പോവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പിള്ളേരൊക്കെ പറയുന്നുണ്ട് മമ്മി അത് പോവില്ല എന്ന്, കാരണം ഇനി അതിന് ഫ്രണ്ട്സ് ഒന്നുമില്ലല്ലോ. അപ്പൊ ഇനി അത് എവിടേക്ക് പോവാന്ന് ചോദിക്കുന്നുണ്ട് വരും. അപ്പൊ പോയില്ലെങ്കിൽ അത് ചിലപ്പോ ഇവിടെ തന്നെ നിൽക്കും. ഇപ്പൊ കുഞ്ഞിതാറാവിന് കൂടെയാണ് എപ്പോഴും നടക്കുക. പക്ഷെ കുഞ്ഞിതാറാവുകള് അതിനകത്ത് കുഞ്ഞിതാറാവില് പൂവിനുണ്ട് പെടയുണ്ട്. ആ പൂവൻ താറാവ് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ ഇങ്ങനെ കൊത്താനൊക്കെ ഇങ്ങനെ പോലെ ഇങ്ങനെ നോക്കണുണ്ടാകുന്നാലും ഇത് അവരുടെ പിന്നാലെ തന്നെ നടക്കും. ഇപ്പൊ നമ്മൾ കൂട്ടിലൊന്നും കേട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത് താനെ കൂട്ടിൽ കയറിക്കോളും. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാല് ഇവർക്ക് അങ്ങനെ ഒന്നും വളരില്ല. കാരണം ഇവരെന്നെ നമ്മള് ഇങ്ങനെ നമ്മുടെ വീടുകളിൽ വളർത്തുന്നതല്ല, മനുഷ്യന്മാരായിട്ട് ഇവർ അങ്ങനെ അടുക്കില്ല. ഇവര് ഇങ്ങനെ കാട്ടില് ജീവിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അതിന് ശീലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കോഴിയും താറാവാക്കി കയറുമ്പോ ഇതും കയറും. നല്ല ഹൈറ്റ് അതിന്, അത്യാവശ്യം നല്ല ഫുഡ് വേണം അതിന്. അപ്പൊ ഞാനിപ്പോ പുറത്തേക്ക് പോകുമ്പോ അതിനെയും കൂടിയിട്ട് കാണിച്ചു തരാം കേട്ടാ. അതിങ്ങനെ നമ്മളായിട്ടൊന്നും അങ്ങനെ അടുക്കൊന്നുമില്ല, പക്ഷെ നമ്മളൊന്നും ചെയ്യത്തൊന്നുമില്ല. ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. ചിലപ്പോ ഇണങ്ങായിരിക്കും കേട്ടോ. നമ്മളെ ഇപ്പൊ ഇണങ്ങിയിട്ടുണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ നമ്മുടെ ഒരു പെറ്റൊന്നായിട്ടൊന്നും അങ്ങനെ ഒന്നും വരും തോന്നുന്നില്ല. ചിലപ്പോ പെറ്റായിട്ട് വരും. കാരണം ഈ മൃഗങ്ങളൊക്കെ നമ്മള് ചില മൃഗങ്ങളൊക്കെ നമ്മള് പറഞ്ഞു കേട്ടിട്ടുള്ളൂ, അവർ ഒരു സമയത്ത് മനുഷ്യന്മാരായിട്ട് അടുക്കില്ല എന്ന് പറഞ്ഞാലും നമ്മൾ അവരെന്നെ കെയർ ചെയ്യുന്നതനുസരിച്ചിട്ട് അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ പെറ്റായിട്ട് വരും. ഇവിടെ ഒരു ഈച്ച വരുന്നുണ്ട്, സമ്മർ ആവുമ്പളേ പുറത്ത് ഈച്ചയുണ്ട്. അപ്പൊ ഇത് ഞാൻ ഇനി മൂടി വയ്ക്കട്ടെ. ഇനി നമുക്കേ പുറത്ത് പോയിട്ട് പുറത്ത് കഴിച്ചോളാം. അതിന് മുമ്പായിട്ട് എനിക്ക് അടുക്കളയിൽ കുറച്ച് ക്ലീനിങ് ആക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിട്ട്. സമ്മർ ആവുമ്പോ പുറത്ത് കുറേ പണിയുണ്ട്. രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പയറൊക്കെ വലുതായിട്ടുണ്ട്, അതിനൊക്കെ ഒരു കുറ്റിയൊക്കെ കൊടുത്ത് അതിനൊക്കെ പൊന്തിക്കണം. അത് ഇന്നും നടക്കും തോന്നണില്ല. ഓരോ ദിവസം ഓരോന്ന് ഓരോന്ന് ചെയ്യും. അപ്പൊ വെച്ചിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ ആ പുതിയ വന്നേക്കുന്ന ആളിനെയൊക്കെ കാണിക്കണ്ട. അവരമ്മയൊന്നും ഇനി അന്വേഷിച്ചൊന്നും വരുത്തുന്നില്ലായിരിക്കും. കിളികള് ഇങ്ങനെ അവർക്കൊന്നും പിന്നെ നമ്മുടെ പോലെ ഇങ്ങനെ മക്കളായിട്ട് അങ്ങനെ അത്രയ്ക്ക് കാണാണ്ട് പോയി അന്വേഷിച്ച് വരുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ അപ്പൊ അതെ ഇതാ നടക്കണേണ്ടല്ലേ. അതാട്ടാ ഞാനും പറഞ്ഞത്, നമ്മുടെ വീട്ടില് പുതിയതായിട്ട് വന്നേക്കുന്ന പുല്ലോത്തി തിന്നണില്ലേ, അതിനെ കണ്ട മാനം പുല്ല് വേണം കേട്ടാ. അത് ഭയങ്കര കുഞ്ഞാ, പക്ഷെ അത് നല്ല ഭയങ്കര വലുപ്പം വയ്ക്കും. അത് ഈ കുഞ്ഞിത്താറാവിന്റെ കൂടെ ഇങ്ങനെ നടന്നോളൂ. ഇതിപ്പോ കുഞ്ഞിത്താറാവ് അല്ല കേട്ടോ, ഇവര് ഇപ്പൊ പെട്ടെന്ന് വലുതായി. ഇവർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു 1.5 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഈ ആ താറാവുകൾ പെട്ടെന്ന് വലുതായി. അപ്പൊ അതാണ് നമ്മുടെ വീട്ടിൽ എത്തിയേക്കണ പുതിയ അതിഥി. കാലിന് ഇപ്പോഴും ഒരു ഞൊണ്ടലുണ്ട്, എന്നാലും വരുന്ന സമയത്ത് അതിന് തീരെ നടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. പുല്ല് നന്നായിട്ട് കൊത്തി തിന്നും. വേറെ ചെടികളൊന്നും കൊത്തൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഈ താറാവുകളുടെ പോലെ ചെടികൾ അങ്ങനെ ഒരു സാധനവും കൊത്തൊന്നുമില്ല. പക്ഷേ ഈ താറാവുകളുടെ പോലെ അതങ്ങനെ കുളിക്കില്ല വെള്ളത്തിലെപ്പോഴും. വെള്ളപ്പോളൊക്കെ അങ്ങനെ വെള്ളത്തിലിറങ്ങണേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഈ താറാവുകൾ പിന്നെ എപ്പോൾ വെള്ളം കണ്ടാലും അതിനകത്ത് ഇറങ്ങില്ല. പക്ഷേ അത് അങ്ങനെ വെള്ളത്തിലിറങ്ങില്ല. അത് എന്നിട്ട് സാധനമെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അതിങ്ങനെ വലുതായി വന്നു കഴിഞ്ഞാൽ അറിയുള്ളൂ അതിനെ. അതിൻ്റെ കാലിൻ്റെയൊക്കെ ഇത് കണ്ടില്ലേ, നീളം കണ്ടില്ലേ, ഭയങ്കര നീളം അതിൻ്റെ കാലിൻ്റെക്ക്. നമ്മുടെ അടുത്തേക്കൊന്നും അങ്ങനെ വരുമൊന്നും ചെയ്യൊന്നുമില്ല. അതെങ്ങനെ ഇവിടെ വന്ന് പെട്ടേന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ ചുറ്റോറും നമ്മൾ ഫെൻസ് ചെയ്തേക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെയൊന്നും അതിന് വരാൻ വേണ്ടിയിട്ട് പറ്റില്ല. എങ്ങനെയും വന്ന് പെട്ടേന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇനി ഫെൻസിൻ്റെ അടിയിൽ കൂടെ ചെറിയ ഓട്ടയെങ്ങാനും ഉണ്ടായി അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങാനും വന്നോ ഒന്നും അറിഞ്ഞൂടാ. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്ന് വരാൻ വേണ്ടിയിട്ട് പാടണം എനിക്ക് തോന്നുന്നു. ഇതിനെന്നാലും എങ്ങനെയാണ് ഇവര് അപ്പനും അമ്മയുടെയും കൂടെ കുറച്ച് കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ കൂടെ. അപ്പോൾ എങ്ങനെ ഇതിനെ മാത്രം തന്നെ അവർ മാറ്റിയെന്ന് അറിഞ്ഞൂടാ. ചിലപ്പോൾ അതിനെ കൊത്തി കൊത്തി ചിലപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവുമായിരിക്കും, അറിയില്ല എന്താന്നുള്ളത്. അങ്ങനെ ഇപ്പം പക്ഷെ അതിന് ഭാഗ്യമുണ്ട് കേട്ടോ. അത് നമ്മളിവിടെ വന്നാനേ അതിനിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പം അതിന് കുഴപ്പമില്ല. പിന്നെ നമ്മളെ ഈ താറാവുകളും ഉണ്ടല്ലോ അതിന് കൂട്ടിന്. വലിയ താറാവിൻ്റെ കൂടെ അത്രയ്ക്കാണ്ട് കൂട്ടില്ല, പക്ഷെ വലിയ താറാവുകളൊന്നും ചെയ്യില്ല കേട്ടോ. പക്ഷെ എപ്പോഴും അവർക്ക് കുഞ്ഞു താറാവിൻ്റെ കൂടെ നടക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ അവർ വലിയതായിട്ട് കൂട്ടൊന്നുമില്ല, എന്നാലും ഇത് അവരുടെ പിന്നാലെ നടന്നു പോകും. പുല്ല് കഴിക്കണല്ലേ. ഇത് കാഷ്ടിടുന്നതായിരുന്നാലും ഭയങ്കര പച്ച കളറിലാണ് ഇത് ഇടുന്നത്. മറ്റേ നമ്മുടെ താറാവിനൊന്നും അത്ര പച്ചക്കളറിൽ ഇട്ടില്ല. കാരണം ഇത് പുല്ലാണ് തിന്നണത്. ഇപ്പം വന്നപ്പോൾ കണ്ടില്ലേ എപ്പോൾ തുടങ്ങിയത് അത് പുല്ല് കഴിക്കുന്നത്.
അതിന് നമ്മുടെ ഫുഡുകൾ അത്രയ്ക്ക് ഇഷ്ടമില്ല. എന്നാലും കഴിക്കും, നമ്മുടെ ഫുഡ് തന്നെ അത് കഴിക്കുന്നത്. രാത്രി ഐസ് ഇടുമ്പോഴാണ് അത് ഈ പുല്ല് കഴിക്കുക. പക്ഷെ പുല്ല് കണ്ട മനം കഴിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കണ്ടിട്ട് എന്തൊട്ട് സാധനമാണ് തോന്നണേന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയും കേട്ടോ. ഇത് വല്ല ഒട്ട പക്ഷിയാണോ എന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ കാലിൻ്റെ നീളം കണ്ടിട്ട് അങ്ങനെയാണ് തോന്നണത്. എന്ത് സാധനമാണാവോ അത്. നമ്മുടെ ഡാലിയമ്മ അതാ പൂക്കളൊക്കെ വിരിഞ്ഞുതുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇവിടെ നമ്മുടെ ഈ സിമൻ്റ് ഇട്ടുകൊടുത്തും പിന്നെ നമ്മുടെ വീടും പവർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ഇവിടെ സിമൻ്റ് ഇട്ടുകൊടുത്തേ ആകെ ഭയങ്കര കളറൊക്കെ മാറിയിട്ട് വൃത്തിയായി കിടക്കുക. അപ്പോൾ നമ്മൾ തന്നെ പവർ വാഷ് ചെയ്യാറുള്ളത്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീൻ ആയിട്ട് കിട്ടാറില്ല. അപ്പോൾ ഇന്ന് പവർ വാഷൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയാവും. പിന്നെ നമ്മുടെ വെള്ളപ്പൂവ് നോക്കിക്കേ, വെള്ളപ്പൂവ് വിരിഞ്ഞ് അതും ഓൾറെഡി ഇത് അവിടെ പൂവ് വിരിഞ്ഞിട്ടുണ്ട്. ഇത് വേറെ കേട്ടോ, മറ്റേ വെള്ള പോലത്തെ അല്ല. അതൊന്നും നിറച്ചും പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അവിടെ റോസുമ ചുമന്ന റോസാ പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ജാമിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റോസുമത്തെ പൂവൊക്കെ കഴിഞ്ഞിട്ടാ ഇനി അതെല്ലാവരും വെട്ടി നിർത്തണം. വെട്ടിയിട്ടില്ല, അത് വെട്ടിയാലാണ് ഇനി അടുത്ത ഇതുമേന്ന് അടുത്തതായിട്ട് മുട്ട് വരും. അതിന് വേറെ കുറച്ച് മുട്ടകൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡെക്കുമ്പോൾ നോക്കിക്കേ, നമ്മുടെ പച്ചക്കറികളൊക്കെ പടർന്നു കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പടർന്നു കയറിയേക്കുന്നത് പീച്ചിങ് കേട്ടാ. ഒരു തൈയേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് പടർന്ന് അത് ഇതിട്ടിട്ടുണ്ട്, കായിട്ടിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒരു തണുപ്പുണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇവിടെ ആ ബ്ലൂ കളറിൽ നിൽക്കുന്നത് നമ്മുടെ ഹൈഡ്രാഞ്ചി കേട്ടോ. അത് അവിടെ ഫ്രണ്ടിലും വേറെ രണ്ടും തന്നെ നിൽക്കുന്നുണ്ടാവുമ്പോൾ നിറച്ചും പൂ ഉണ്ടായിട്ടുണ്ട്. നമ്മളാ വെള്ളപ്പൂ ഉണ്ടാവുന്ന സാധനം ഹൈഡ്രാഞ്ചി അല്ല കേട്ടോ, ഇത് ഹൈഡ്രാഞ്ചി തന്നെ. ഇത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമ്മൾ എന്നിട്ടാണ് നടണേന്നുള്ളത്. ഇതിൻ്റെ നമ്മൾ തൈ വാങ്ങിച്ചിട്ടാട്ടോ നട്ടത്. ഇതിൻ്റെ കൊമ്പ് വാങ്ങിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ പിടിക്കില്ല. തൈയാണ് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നത്. ഇതുമ്പോൾ ഒന്നരാടം വെച്ചിട്ടേ പൂ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷം പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഫ്രണ്ടിലും ഉണ്ടായിട്ടുണ്ട്. അത് പല കളറാണ്, നല്ല അപ്പോൾ നമ്മുടെ അലീന അത് നമ്മുടെ ചിമ്പൂട്ടിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ചിമ്പൂന് വലിയ ഇഷ്ടമാണ് ആ സ്റ്റിക്ക് വെച്ചിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്.